പാനിപൂരി കഴിക്കാൻ വല്ലാത്ത കൊതിയാണേ. പുറത്തുനിന്ന് കഴിക്കാൻ ഒട്ടും ഇഷ്ടമില്ലാണോ? അങ്ങനെ ആകുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ സിമ്പിളായിട്ട് നമ്മുടെ പാനിപൂരി ഞാൻ ഇന്നിവിടെ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയെന്നൊന്ന് കണ്ടു നോക്കാം. നൈറ്റ് ആയി തന്നെ ഈ ഒരു ചട്നികളൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്ത് കേട്ടോ. പുളിച്ചട്നി റെഡിയാക്കാൻ വേണ്ടിയിട്ട് പുളിയും ശർക്കരയും മുളക് പൊടിയും ഉപ്പും ചെറിയ ജീരകം ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് അതൊന്ന് ചൂടാറി കഴിഞ്ഞാൽ പിഴിഞ്ഞെടുത്താൽ നമ്മുടെ പുളിച്ചട്നി റെഡിയായി. പിന്നെ നമ്മുടെ ഗ്രീൻ ചട്നിക്ക് വേണ്ടി പുതിനയും മല്ലിച്ചപ്പും പച്ചമുളകും അതുപോലെ തന്നെ നമ്മുടെ ചാറ്റ് മസാല ഇട്ടിട്ട് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഗ്രീൻ ചട്നിയും റെഡിയായി കേട്ടോ. ഈ നമ്മുടെ പൊട്ടാറ്റോ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഇതാ പൊട്ടാറ്റോ പുഴുങ്ങിയെടുത്ത് നന്നായിട്ട് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് കടല വേവിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കറി വെക്കുന്ന നോർമൽ കടല കേട്ടോ. കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മുടെ ചാറ്റ് മസാലയും ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ്ങും റെഡിയായി. ഇപ്പോൾ ഇതാ നമ്മുടെ ചട്നികളും ഫില്ലിങ്ങും ഒക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതാ ഇതിലോട്ട് കുറച്ച് മഞ്ഞ മിച്ചറും എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പാനിപൂരിക്ക് വേണ്ടിയിട്ടുള്ള പൂരി ഇതേപോലെ റെഡിമെയ്ഡായിട്ട് പാക്കറ്റ് വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യം മാത്രമുള്ളൂ. ചൂടായിട്ടുള്ള എണ്ണയിലോട്ട് ഇട്ട് കൊടുത്താൽ സിമ്പിളായിട്ട് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നമ്മളിതേപോലത്തെ കുറേ സ്നാക്സുകളൊക്കെ തയ്യാറാക്കി എടുക്കലുണ്ടല്ലോ നമുക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമുക്ക് റെഡിമെയ്ഡായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഓരോ പൂരി എടുത്തിട്ട് ഇതേപോലെ ഹോൾസ് ആക്കിയിട്ട് നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. നമ്മുടെ ഗ്രീൻ ചട്നിയും പുളിച്ചട്നിയും കുറച്ച് മിച്ചറൊക്കെ ഇട്ട് കൊടുത്താൽ അടിപൊളിയായിട്ടുള്ള പാനിപ്പൂരി റെഡിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് സൂപ്പറാണ് കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കുന്ന അതേ ഫീല് കിട്ടും. എന്നാൽ നമുക്ക് വിശ്വസിച്ച് കഴിക്കാനും പറ്റും. അപ്പോൾ എങ്ങനെയാണ്, അടിപൊളിയല്ലേ?